അതാണ് എന്റെ ഓർമ്മ. കുറച്ച് കൊല്ലം കുറച്ച് ഒരു 1-2 വർഷം മുമ്പാണ്. ആ സ്ത്രീ എനിക്കെഴുതി, ഞാനും ഭർത്താവും നല്ല സന്തോഷത്തിൽ ജീവിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ്. ഒരു ദിവസം ഭർത്താവ് എന്നോട് ചോദിച്ചു, നമ്മൾ തമ്മിൽ ദാമ്പത്യ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് നിന്റെ ജീവിതത്തിൽ നീ വല്ല തെറ്റും ചെയ്തത് ഓർമ്മയുണ്ടോ, വല്ലതും ചെയ്തിട്ടുണ്ടോ എന്ന് കുത്തി പലപ്പോഴും ചോദിച്ചപ്പോ ഉസ്താദേ ഞാൻ പറഞ്ഞുപോയി, ഞാൻ വലിയ തെറ്റൊന്നും ചെയ്തിട്ടില്ലെങ്കിലും ഒരന്യപുരുഷന്റെ ശരീരവും എന്റെ ശരീരവും തമ്മിൽ തൊട്ടുപോയിട്ടുണ്ട്. അത് പറഞ്ഞതിന് ശേഷം എന്റെ ഭർത്താവിന് ഇപ്പോൾ എന്നോട് സ്നേഹമില്ല. നല്ല മനുഷ്യനാണ്, അദ്ദേഹത്തിന്റെ മനസ്സ് റെഡിയാകാൻ നിങ്ങൾ ദുആ ചെയ്യണമെന്നാണ് കത്ത്. ഞാനിതെന്തിന് പറഞ്ഞുവെന്നറിയോ ചെറുപ്പക്കാരാ, സ്വന്തം ഭാര്യമാരെ സംശയിച്ചിട്ട് കുത്തി ചോദിക്കാൻ പോകണ്ട. അതുപോലെ ഭർത്താവിനെ സംശയിച്ചിട്ട് ഭാര്യമാരും കുത്തി ചോദിക്കണ്ട. അല്ല ഖുർആനിൽ പറഞ്ഞില്ലേ, യാ അയ്യുഹല്ലദീന ആമനു ഇജ്തനിബൂ കസീറൻ മിനൽ വന്നി ഇന്ന ബഅദൽ വന്നി ഇസ്മുൻ വലാ തജസ്സസൂ വലാ യർതബ് ബഅലുകും ബഅലാ. തെറ്റായ ധാരണകൾ വെച്ച് പുലർത്തണ്ട, ആരും ആരെപ്പറ്റിയും വേണ്ടാത്ത ധരിക്കണ്ട, ആരും ചുഴന്നന്വേഷിക്കണ്ട. അന്വേഷിക്കുന്നത് അപകടമാണ്, നിങ്ങളെ സ്നേഹം തകരാൻ കാരണമാണ്. ഉണ്ടായാലും ഇല്ലെങ്കിലും നമ്മളത് അന്വേഷിക്കേണ്ട ആവശ്യമില്ലല്ലോ. ആവശ്യമില്ലാത്ത സംസാരങ്ങളൊന്നും നടത്തണ്ട, ആവശ്യമില്ലാത്ത സംസാരം പറയണ്ട. ഒരു ഭർത്താവിനെയും ഭാര്യ സംശയിക്കണ്ട, ഒരു ഭാര്യനെയും ഭർത്താവ് സംശയിക്കണ്ട. സംശയ രോഗമെന്ന് പറയുന്നത് മരിക്കുന്നത് വരെ ഇതിന്റെ സമാധാനം കെടുത്തുന്ന ഒരു രോഗമാണത്. ആ രോഗത്തിന് ഒരു പുരുഷനും ഒരു സ്ത്രീയും അടിമപ്പെട്ടു പോകണ്ട. സഹോദരന്മാരെ, പരസ്പര വിശ്വാസം വേണം. ഇതുപോലെ സംഘടനാ പ്രവർത്തകന്മാര് പരസ്പരം വിശ്വാസം വേണം. പ്രസിഡന്റിനെ സെക്രട്ടറി വിശ്വസിക്കണം, സെക്രട്ടറിനെ പ്രസിഡന്റ് വിശ്വസിക്കണം, ഖജാൻജിയെ എല്ലാവരും വിശ്വസിക്കണം, എല്ലാവരും ഖജാൻജിയെയും വിശ്വസിക്കണം. സുബ്ഹാനല്ലാഹ്. സംഘടനാ പ്രവർത്തകന്മാര് സംഘടിക്കുന്ന സമയത്ത് അവർ യോജിപ്പാണ്, പിന്നെ രണ്ടാമത്തെ യോഗം മുതൽക്ക് പരസ്പരം തെറ്റാണ്. ഇങ്ങനെ ഓരോ യോജിപ്പിന്റെയും പിന്നിൽ മറ്റൊരു ഭിന്നിപ്പ്. ആ രോഗം നമ്മളെ പിടികൂടാൻ പാടില്ല, ഒരു സംഘടനാ പ്രവർത്തകനെയും പിടികൂടാൻ പാടില്ല. യോജിപ്പിന്റെ പിന്നിലുണ്ടാകുന്ന ഭിന്നിപ്പ്. ഒരു കച്ചവടം തുടങ്ങുന്ന, ഒരു കമ്പനി തുടങ്ങുന്ന, ഒരു കച്ചവടം ഷെയർ ബിസിനസ് തുടങ്ങുന്ന കച്ചവടക്കാർ ഒന്നായി തുടങ്ങിയതാ ബിസിനസ്. ഒരു കൊല്ലം കഴിയുമ്പോഴേക്ക് പരസ്പരം തെറ്റാണ്, പരസ്പരം വിശ്വാസക്കുറവാണ്. പിന്നെ ഈ കൂറുകാരൻ മറ്റേ കൂറുകാരനെ കുറ്റം പറയാണ്. പാടില്ല. വിശ്വാസം തകർന്നു പോയാൽ ഒരു കാര്യവും നടത്താൻ കഴിയില്ല. ഒന്നുകൂടി പറയട്ടെ, ഭിന്നത എവിടെയുണ്ടോ അവിടെ ബറക്കത്തുയർന്നു പോകും. ഭിന്നത വന്നാൽ ബറക്കത്തുയർന്നു പോകും. അതുകൊണ്ട് തന്നെ ഈ വിഴിഞ്ഞ മഹല്ലത്ത് ജമാഅത്തിലും അതുപോലെ പരിസരങ്ങളിലെ ജമാഅത്തിലുമൊക്കെയുള്ള എല്ലാ മുഅ്മിനീങ്ങളോടും ഞാൻ പറയട്ടെ, നമ്മൾ ഐക്യത്തോടെ ജീവിക്കണം, സന്തോഷത്തോടെ ജീവിക്കണം. ഒരിക്കലും തന്നെ നമ്മുടെ ഐക്യം തകർക്കാൻ വേണ്ടി ഒരു പുത്തൻവാദിയെയും നമ്മൾ പ്രവേശിപ്പിക്കരുത്. ഒരു പുത്തനാശയക്കാരനായിട്ട് നമ്മളെ നിസ്കാരം വാത്തിലാണ്, നമ്മളെ നോമ്പ് വാത്തിലാണെന്ന് പറയുന്ന കക്ഷികളെ നമ്മൾ അംഗീകരിക്കരുത്. അതേസമയത്ത് സുന്നത്ത് ജമാഅത്തിന്റെ പണ്ഡിതന്മാരെ നമ്മൾ അനുസരിക്കണം, നമ്മൾ നന്നായി അനുസരിക്കണം. അല്ലാഹുവിന്റെ അടുക്കൽ നമ്മൾ കുറ്റക്കാരാകരുത്. ഇവിടെ വന്നപ്പോഴേക്ക് വലിയ സന്തോഷം തോന്നി. ധാരാളം സ്ത്രീകൾ വെള്ളിയാഴ്ച രാവായിട്ട് മഹാന്മാരെ മക്ബറ സിയാറത്ത് ചെയ്യാൻ വേണ്ടി വരുന്നു. സിയാറത്ത് സ്ത്രീകൾക്ക് മൊത്തത്തിൽ കറാഹത്താണെങ്കിലും മഹാന്മാരായ ഔലിയാക്കളെ സിയാറത്ത് സ്ത്രീകൾക്കും സുന്നത്താണെന്ന് പണ്ഡിതന്മാർ പറയുന്നുണ്ട്. പക്ഷേ ഉമ്മമാരേ, ഞാൻ കണ്ട രൂപത്തിലാണ് നിങ്ങൾ വരുന്നതെങ്കിൽ ഹറാമാണ് കേട്ടോ. തലമറക്കാതെ, മാറ് മറക്കാതെ, ശരീരം മറക്കാതെ നിങ്ങളെ വീട്ടിൽ നിന്ന് നിങ്ങൾ ഇറങ്ങുന്നത് തന്നെ ഹറാമാണ് കേട്ടോ. അത് സിയാറത്തിന് വരുന്നത് മാത്രമല്ല ഹറാമാകുന്നത്, എന്റെ വാലിൽ വന്നിട്ടുണ്ടെങ്കിലും അതും ഹറാമാണ്. കല്യാണത്തിന് പോകുന്നുണ്ടെങ്കിൽ അതും ഹറാമാണ്. എവിടെ പോകുന്നുണ്ടെങ്കിലും ഹറാമാണ്. ഉമ്മമാര്, ഞാൻ വേദനയോടെ പറയട്ടെ, ഞങ്ങളുടെ നാടുകളിലൊക്കെ ഞങ്ങളിങ്ങനെ നടക്കുമ്പോ ഏതെങ്കിലും സ്ത്രീകൾ വല്ല അത്യാവശ്യത്തിന് വീട്ടിൽ ഇറങ്ങി നടക്കുന്നത് കണ്ടാൽ തന്നെ ആ സ്ത്രീകളൊക്കെ പർദ്ദ ധരിച്ചു കൊണ്ടുപോകുന്നതാണ് കാണാറുള്ളത്, മക്കനെ ധരിച്ചു പോകുന്നതാണ് കാണാറുള്ളത്. ഇവിടെയുള്ള ഉമ്മമാരിൽ ഒരൊറ്റപ്പെണ്ണിനെയും പർദ്ദ ധരിച്ചവരെ ഞാൻ കണ്ടില്ല. ഞാൻ എന്റെ വേദന പറയുകയാണ്. ഓ ഉമ്മമാരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശിൻഫാനി മിന്നലിന്നാർ ലം അറഹുമാ രണ്ട് വിഭാഗം നരകത്തിലാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഒന്ന്, അക്രമ പ്രവർത്തനം നടത്തുന്ന ഒരു വിഭാഗത്തെ കുറിച്ച് ആദ്യം പറഞ്ഞു. രണ്ടാമതായി അവിടുന്ന് പറഞ്ഞു, വനിസാഉൻ കാസിയാതുൻ ആരിയാതുൻ മായിലാതുൻ മുമീലാത് റുഊസുഹുന്ന കാസിനത്തിൽ ബിഹ്തിൽ മായില ലാ യദ്ഖുൽനൽ ജന്ന വലാ يجد ريحها وإن ريحها لتوجد من مسيرة كذا وكذا എത്രയോ കിലോമീറ്റർ അകലെ നിന്ന് ലഭിക്കുന്ന വാസനയാണ് സ്വർഗത്തിന്റെ വാസന. പക്ഷേ ആ സ്വർഗത്തിന്റെ വാസന ഒരു വിഭാഗം സ്ത്രീകൾ എത്തിക്കൂടാ. ആരാണ് സ്വർഗത്തിന്റെ വാസന എത്തിക്കാത്തവർ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, നിസഉൻ കാസിമാതുൻ ആരിയാത്. വസ്ത്രം ധരിച്ച സ്ത്രീകളാണ്, പക്ഷേ ധരിക്കാത്ത പ്രവൃത്തിയാണ്. സുബ്ഹാനല്ലാഹ്, തലമുടി കാണുന്നുണ്ട്, തട്ടമിട്ടിട്ടുമുണ്ട്. സുബ്ഹാനല്ലാഹ്, മാറ് കാണുന്നുണ്ട്, കുപ്പായം ധരിച്ചിട്ടുമുണ്ട്. കാല് കാണുന്നുണ്ട്, കൈ കാണുന്നുണ്ട്. ഇങ്ങനെ ശരീരത്തിന്റെ അവയവങ്ങൾ കാണുന്ന നിലക്ക് വസ്ത്രം ധരിക്കുന്ന സ്ത്രീകൾ നിസാഉൻ കാസിയാത്തുൻ ആരിയാത്തുൻ മായിലാത്തും മമൂലാത്ത്. അതേ അന്യപുരുഷന്മാരിലേക്ക് ആകർഷ്ടരാകുന്ന സംസാരം സംസാരിക്കുന്നവർ, ആകർഷ്ടരാകുന്ന സ്വഭാവത്തിൽ പെരുമാറുന്നവർ, അന്യരെ ആകർഷിപ്പിക്കുന്നവർ. മായിലാത്തും മമൂലാത്ത് റൂസുൻ കാസിനിമത്തിൽ ബുഖ്തിൽ മായില. ചിലപ്പോൾ അവരുടെ തലയൊക്കെ പൂനപ്പല പോലെ കെട്ടിഭദ്രമാക്കിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇത് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യദ്ഖുൽനൽ ജന്ന. ശരീരം പൂർണ്ണമായി മറക്കാത്ത സ്ത്രീകൾ അവർ സ്വർഗത്തിൽ കടക്കൂല. വലാ യജിദന റീഹഹ. അവർ സ്വർഗത്തിന്റെ വാസന എത്തിക്കൂല. വഇന്ന റീഹാല തുജീനി മസീറതികലാ വകലാ. എത്ര അകലെന്നും എത്തിക്കുന്ന വാസനയാണ് സ്വർഗത്തിന്റെ വാസന, അതുപോലും എത്തിക്കൂല. വിഴിഞ്ഞം പ്രദേശത്തും പരിസരങ്ങളുമാണ് എന്റെ ഉമ്മമാർ. നിങ്ങൾ ഔലിയാക്കളെ സ്നേഹിക്കുന്നവരല്ല, നിങ്ങൾ അരിവിങ്ങളെ പ്രിയം വെക്കുന്നവരല്ല, നിങ്ങൾ അമ്പിയാക്കളെ പ്രിയം വെക്കുന്നവരല്ല. നിങ്ങളെ മനസ്സിൽ നിങ്ങളെ മക്കളെക്കാൾ പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രിയം വെക്കുന്ന ഉമ്മമാരല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ ശഫാഅത്ത് നമുക്ക് അല്ലാഹു നൽകുമാറാകട്ടെ. അവിടുത്തെ പ്രിയപ്പെട്ട ഭാര്യ ആയിഷ ബീവിയോട് കൂടെ, പുന്നാര മകൾ ഫാത്തിമ ബീവിയോട് കൂടെ, അല്ലാഹുവേ, ഈ വിഴിഞ്ഞത്തും പരിസരങ്ങളിലുള്ള ഉമ്മമാരെയും ഞങ്ങളെ സഹോദരിമാരെയും ഉമ്മമാരെയും ഭാര്യമാരെയും ഞങ്ങളെ എല്ലാ ഉമ്മമാരെയും നീ ഒരുമിച്ച് കൂട്ടി നിങ്ങൾ നീ സന്തോഷിപ്പിക്കണം റഹ്മാനേ. നിങ്ങൾക്ക് വേണ്ടിയും എനിക്ക് വേണ്ടിയും എല്ലാവർക്കും വേണ്ടിയും പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, ഉമ്മമാരെ, നിങ്ങളെ വീട്ടിൽ നിന്നിറങ്ങുമ്പോൾ ശരീരം പൂർണ്ണമായി മറച്ചിട്ടല്ല നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പുറത്തിറങ്ങരുത് കേട്ടോ. ഞാൻ ഈ പ്രദേശത്തെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നു, ധാരാളം മുതഅല്ലിമീങ്ങളോട് ബർക്കത്തുള്ള പ്രദേശമാണിത്, ധാരാളം പണ്ഡിതന്മാരുള്ള ഒരു പ്രദേശമാണിത്. ഓ പണ്ഡിതന്മാരോ, മുതഅല്ലിമീങ്ങളോ, നിങ്ങളുടെ ഭാര്യമാരെയും നിങ്ങളെ കുടുംബങ്ങളെയും ശരീരത്തിന് ശരിപൂർണ്ണമായും മറച്ചുകൊണ്ടല്ലാതെ വീട്ടിൽ നിന്നിറങ്ങരുത് എന്നതിന് നിങ്ങൾ പ്രചോദനം നൽകുകയും അത് നിങ്ങൾ സാധാരണക്കാർക്ക് മാതൃക കാണിക്കുകയും ചെയ്യണമെന്ന് ഇവിടെയുള്ള പണ്ഡിതന്മാരാണ് ഞാൻ സൂചിപ്പിക്കുകയാണ്. എനിക്ക് ഓർമ്മയുണ്ട്, എന്റെ നാട്ടിൽ ഞാൻ വാല് പറഞ്ഞു പഠിക്കുന്ന കാലത്ത് 30 കൊല്ലം മുമ്പ് പേരോട് ഞാൻ വാല് പറയുന്ന സമയത്ത് എന്റെ നാട്ടിൽ പർദ്ദ ധരിക്കുന്ന ഒരൊറ്റ പെണ്ണുമില്ല, ഒരു പെണ്ണും വന്ന് പർദ്ദ ധരിക്കുന്നവരില്ല. ഞാൻ വളരെ ഗൗരവത്തോടെ പർദ്ദയെ സംബന്ധിച്ച് പറഞ്ഞു, ശരീരം പൂർണ്ണമായി മറക്കാതെ ഉമ്മമാരെ ഇറങ്ങരുതെന്ന് പറഞ്ഞു. പിന്നീട് ഞാൻ വിവാഹം കഴിച്ചപ്പോൾ ആദ്യമായി എന്റെ നാട്ടിൽ എന്റെ ഭാര്യയ്ക്ക് ഞാൻ പർദ്ദ എടുത്തു. ആ പർദ്ദ ഞാൻ എന്റെ ഭാര്യയെ ധരിപ്പിച്ചു. അത് കണ്ടിട്ട് എന്റെ ജ്യേഷ്ഠന്റെ ഭാര്യ, അവളും പറഞ്ഞു എനിക്കും ഒരു പർദ്ദ വേണം. അവളും ഒരു പർദ്ദ ധരിച്ചു. എന്നിട്ട് ഞാൻ എന്റെ കുടുംബത്തിൽ തന്നെയുള്ളൊരു വിവാഹത്തിന്, ആ വിവാഹ സദ്യയിൽ എന്റെ ഭാര്യയും ജ്യേഷ്ഠന്റെ ഭാര്യയും ചെന്നപ്പോ എന്റെ കുടുംബത്തിൽ തന്നെ പെട്ട ഒരു ചെറുപ്പക്കാരൻ അദ്ദേഹം ഒരു തമാശയായിട്ട് പറഞ്ഞു, 2 വക്കീലന്മാരുമുണ്ട് പെണ്ണുങ്ങളെ കൂട്ടത്തിന് എന്ന് പറഞ്ഞാൽ കറുത്ത പർദ്ദ ധരിച്ച വകയിലാണ് വക്കീലന്മാരെന്ന് പറഞ്ഞത്. പക്ഷേ ഞാനൊരു കാര്യം പറയട്ടെ, അന്ന് തമാശ പറഞ്ഞ ചെറുപ്പക്കാരന്റെ ഭാര്യയും ഇന്ന് പർദ്ദ ധരിക്കുന്നുണ്ട് കേട്ടോ. അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ഇഖ്ലാസോടെയാണ് നമ്മൾ സംസാരിക്കുന്നതെങ്കിൽ, അള്ളാഹുവിന്റെ പൊരുത്തം കരുതിയാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ ഫലം ചെയ്യുന്നവൻ അള്ളയാണ് കേട്ടോ. ലാ ഖൈറ ഫീ കസീരിൻ മിൻ നജവാഹും ഇല്ലാ മൻ അമറ ബിസദഖത്തിൻ ഔ മഅറൂഫിൻ ഔ ഇസ്ലാഹിൻ ബൈനന്നാസ്. നന്മയ്ക്ക് വേണ്ടിയുള്ള സംസാരമല്ലേ വേണ്ടത്? അതുപോലെ ഞാൻ എന്റെ സഹോദരന്മാരോട് പറയുന്നു, ഈ ജമാഅത്തിലുള്ള ഇവിടുത്തെ നേതാക്കന്മാരോട് പറയുന്നു, അല്ലാഹു നിങ്ങൾക്ക് ഈ ജമാഅത്തിന് മനക്കരുത്തോടെ ബർക്കത്തോടെ നേതൃത്വം കൊടുക്കാനുള്ള തൗഫീഖ് നൽകട്ടെ. അല്ലാഹുവേ, ഈ ജമാഅത്തിന് നീ ഭദ്രതയും ബർക്കത്തും നൽകണം റഹ്മാനേ. അത് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് സിയാറത്ത് ചെയ്യാൻ വേണ്ടി കയറി വരാൻ ഒരു പ്രത്യേക ഗേറ്റും പ്രത്യേക മാർഗവും ഉണ്ടാകണം. പുരുഷന്മാരും സ്ത്രീകളും ഇടകലർന്നുകൊണ്ടുള്ള സിയാറത്ത് ഔലിയാക്കൾ ഇഷ്ടപ്പെടുന്ന സിയാറത്തല്ല, അമ്പിയാക്കൾ ഇഷ്ടപ്പെടുന്ന സിയാറത്തല്ല, അല്ലാഹു ഇഷ്ടപ്പെടുന്ന സിയാറത്തല്ല. അതുകൊണ്ട് സ്ത്രീകൾ വേറെ ഒരു സെക്ഷൻ, പുരുഷന്മാർ വേറെ ഒരു സെക്ഷൻ. ഒരിക്കലും ഇടകലർന്നുകൊണ്ടുള്ള സിയാറത്ത്, അതുപോലെ ആണും പെണ്ണും ഇടകലർന്നുകൊണ്ടുള്ള റൂട്ടും ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല കേട്ടോ. അല്ലാഹുവിന് വേണ്ടിയല്ലേ നമ്മുടെ പ്രവർത്തനങ്ങൾ, അത് നമ്മൾ വളരെ കൃത്യമായി ചെയ്യണം. വേണമെന്നും വിനയത്തോടെ ഞാൻ എന്റെ മുസ്ലിം സഹോദരന്മാരെ ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു നല്ലതിന് നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഒരു വലിയ പള്ളിയുടെ നിർമ്മാണം നടക്കുന്നത് ഞാൻ കണ്ടു. അള്ളാഹു വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പൂർത്തീകരിച്ചു മാറാമത്തെ. എല്ലാ നല്ല കാര്യങ്ങളും എല്ലാവരും ഭാഗമാക്കണം. നമ്മുടെ മദ്രസകളിൽ കുട്ടികളെ വളരെ നേരത്തെ തന്നെ ഉമ്മമാരെ അയച്ചു കൊടുക്കണം. കുട്ടികളുടെ മദ്രസ പഠനത്തെക്കുറിച്ച് നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം. മുതഅല്ലിമീങ്ങൾക്കും മുഅല്ലിമീങ്ങൾക്കും ഒക്കെ ഭക്ഷണം കൊടുക്കാൻ നിങ്ങൾ മുൻപന്തിയിൽ ഉണ്ടാകണം. എല്ലാ നല്ല കാര്യത്തിലും മുൻപന്തിയിൽ ഉണ്ടാകണം. ഈ കാര്യങ്ങളൊക്കെ ഞാൻ സൂചിപ്പിക്കുന്നു. ഞാൻ പറഞ്ഞു വന്ന ചരിത്രത്തിലേക്ക് തന്നെ പോകട്ടെ.